ആരെങ്കിലും പോലും പ്രണയം തോന്നുന്ന ദിവസമില്ലേ? February 14th വാലന്റൈൻസ് ഡേ. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ അപ്പം എല്ലാ കൂട്ടുകാർക്കും സോൾ ഗെയിമേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്രീ ഫയർ ഗെയിമിനകത്തോട്ട് ഏറ്റവും പുതിയതായിട്ട് തന്നെ വരാനായിട്ട് ഇന്ന് കുറച്ച് ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സ് ആണ്. അപ്പം അതെന്താണെന്ന് എല്ലാ കൂട്ടുകാർക്കും തന്നെ പിടിയിട്ട് കാണും. വേറെ ഒന്നുമല്ല, നിങ്ങൾ തമ്മിലേക്ക് കണ്ട് കാണും, നമ്മുടെ വാലന്റൈൻസ് ഡേ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ February 14th വാലന്റൈൻസ് ഡേ ആണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫ്രീ ഫയർ ഗെയിമിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത്, അതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് കാണും. ഒന്ന് രണ്ട് കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ്, നമ്മുടെ പ്രപ്പോസൽ ഇമോട്ട് മാത്രമുള്ള ഹെഡ് യു എന്ന് പറയുന്ന ഒരു ഇമോട്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് തന്നെ ഈ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുമോ നോക്കി. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഏറ്റവും പുതിയതായിട്ട് തന്നെ ഒരു ഗോൾഡ് റോയൽ നമ്മുടെ ഗെയിമിനകത്ത് കണ്ടു പറ്റും കേസും. ആ ഒരു ഗോൾഡ് റോയൽ ബണ്ടിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട്. സോ കിടുവായിട്ടുള്ള ഒരു OP ബണ്ടിലാണ് എന്തായാലും കേസ്. അത് നിങ്ങൾ തമ്മിലേക്ക് കണ്ടു കാണും. അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാലന്റൈൻസ് ഡേ ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും നമുക്കിപ്പം കിട്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസിനെ പറ്റിയിട്ടും നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്ന കേസും വീഡിയോ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നേരെ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാണ്, എൻ്റെ ബെൽ ബട്ടൺ ഓണാക്കി നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യാം. സോ വീഡിയോ ഇഷ്ടമായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് വന്ന നമ്മുടെ പെങ്കിൻ പെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെങ്കിൻ പെറ്റിനകത്ത് പുതിയൊരു സ്കിൻ വരുന്നുണ്ട് ഗൈസും. അത് നമ്മുടെ വാലന്റൈൻസ് ഡേ ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് വരാനായിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാണ് ഗൈസും, ഈ ഒരു ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്ന എല്ലാ കളറും ഗൈസും ഈ ഒരു പിങ്ക് കളറാണ്. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് ഗൈസും, ഈ ഒരു പെറ്റിനും പിങ്ക് കളറാണ് ഗൈസും. ഇത് നമുക്ക് അടുത്തായിട്ട് തന്നെ ഒന്നെങ്കിൽ പെട്രോയിൽ ഒരു സെക്ഷൻ വഴിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പ് പ്യൂവിൻ്റെ വഴിയിട്ടോ വരുന്നതാണ്. മാത്രമല്ല ഗൈസും, ഈ ഒരു സർഫ് ബോർഡും വരുന്നുണ്ട് ഗൈസും. ഇതിൻ്റെ പേര് മാജിക് സ്റ്റിക്ക് എന്നാണ്. എന്തായാലും ഗൈസ്, അവർ പിങ്ക് കളറാക്കിയിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു ഇവൻറ്റ് വഴിയിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുമാതിരി പിന്നെ വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാലന്റൈൻസ് ഡേ ബന്ധപ്പെട്ട് വരാനായിട്ട് ഇരിക്കുന്ന ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിൻ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ദിവസം. വളരെ പൊളിയായിട്ടുള്ളൊരു സ്കിന്നാണ് ദിവസം, കാണാൻ വളരെ ലുക്കായിട്ടുള്ള ഒരു സ്കിന്നാണ്. എന്തായാലും ഗൈസ്, ഇത് മിക്കവാറും നമുക്ക് ആ ഒരു ടൈമിൽ വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു ടോപ്പ് അപ്പ് ഇവൻറ്റ് വരെയായിട്ടായിരിക്കും നമ്മുടെ ഗെയിമിനകത്ത് ഇത് കണ്ടു പറ്റുക. അപ്പോൾ ഒരു വേണം എത്ര കൂട്ടുകാർ എടുക്കുമെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കാം. മാത്രമല്ല ഈ ഒരു ബാഗും അടുത്തായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ സാധാരണ രീതി വന്നിട്ടുള്ളൊരു ബാഗാണ് ദിവസം, അത് കളർ അടിച്ചിട്ട് മാറ്റിയിട്ട് ഒരു പിങ്ക് കളർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഗൈസ്, ഈ ഒരു ബാഗും നമുക്ക് അടുത്തായിട്ട് തന്നെ ഈ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടു പറ്റും. പിന്നീട് ഒരു കട്ടാനയുടെ സ്കിന്നും അടുത്തായിട്ട് തന്നെ വരുന്നുണ്ട് ദിവസം, അക്കാരുന്ന് അറിഞ്ഞു വെച്ചേക്കുക. സോ അപ്പം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നെങ്കിൽ ടോപ്പ് അപ്പ് ഇവൻറ്റ് വരെയിട്ടോ അല്ലെങ്കിൽ പെൻറ്റാഫ്ലിപ്പ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് വരെയിട്ടോ കണ്ടു പറ്റും. സോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു വാലന്റൈൻസ് ഡേ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്ന ഒരു മെയിൽ ബണ്ടിൽ. മാത്രമല്ല ഈ ഒരു ബണ്ടിൽ നമുക്ക് അവിടെ കണ്ടു പറ്റും. ബിക്കോസ് ഈ ഒരു ബണ്ടിലൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, അതായത് നമുക്ക് 2009 വാലന്റൈൻസ് ഡേ വന്നപ്പം അന്ന് വന്നിട്ടുള്ള ഒരു ബണ്ടിലാണ് ഇതൊക്കെ. ഓക്കെ, അപ്പം ഇത് നമുക്ക് റീസൈക്കിൾ ചെയ്ത് എന്തായാലും വന്നിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ ഒരു ഫീമെയിൽ ബണ്ടിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടു പറ്റും. എന്തായാലും ഗൈസ്, ഈ രണ്ട് ബണ്ടിൽസൊക്കെ നമുക്ക് ഈ ഒരു ഇവൻറ്റിൽ കൂടെ നമുക്ക് കണ്ടു പറ്റും. മാത്രമല്ല എല്ലാ കൂടുതലും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പ്രപ്പോസൽ ഇമോട്ടിന് മാത്രമുള്ള ഹെഡ് യു എന്ന് പറയുന്ന ഒരു ഇമോട്ടിനും 50% ഓഫിന് വരുമോ. ഓക്കെ, അപ്പം വരാനായിട്ട് നല്ലതൊക്കെ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരു വാലന്റൈൻസ് ഡേയും ഇങ്ങനത്തെ ഓഫും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്. ഏകദേശം നമുക്ക് കൺഫേംഡ് ആയിട്ട് തന്നെ പറയാനായിട്ട് പറ്റും ഈ രണ്ട് ഇമോട്ട്സ് നമുക്ക് ഈ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ കണ്ടു പറ്റും. എന്താണെന്ന് വെച്ചാൽ ഈസം, ഈ രണ്ട് ഇമോട്ട്സാണ് ഈ ഒരു ഇവൻറ്റിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഇത് ഇമോട്ട് പാർട്ടി എന്ന് പറയുന്ന ഒരു ഇവൻറ്റിലോ അല്ലെങ്കിൽ ടോപ്പ് അപ്പ് ഇവൻറ്റിൽ കൂടോ ഈ രണ്ട് ഇമോട്ട്സിനകത്ത് ഏതെങ്കിലും ഒരു ഇമോട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം അക്കാവരും അറിഞ്ഞു വെച്ചേക്കുക. അപ്പം കഴിഞ്ഞ വട്ടം വന്നിട്ടുള്ളൊരു ടോപ്പ് അപ്പ് ഇവൻ്റാണ് ഈസം, അവിടെ നമുക്ക് ആ റോസ് ഇമോട്ട് അല്ലെങ്കിൽ ആ പ്രപ്പോസൽ ഇമോട്ട് നമുക്ക് അവിടെ കണ്ടു പറ്റും. ഇപ്പം നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അടുത്തായിട്ട് നമുക്ക് വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഗോൾഡ് റോയൽ ആണ്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അടുത്തായിട്ട് നമുക്ക് വരാനായിട്ട് പോകുന്ന ഒരു ഗോൾഡ് റോയൽ എന്ന് പറയുന്നത്. ബട്ട് കൺഫേംഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കൺഫേംഡ് ആയിട്ടുള്ളൊരു കാര്യം കിട്ടുവാണ്, എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുമെന്ന് എന്തായാലും നിങ്ങളെ അറിയിക്കുന്നുണ്ട്. ഈസം ഇത് എത്ര പെർസെൻറ്റേജോളം ചാൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 40% ചാൻസ് ഉണ്ട്. ഈസം 50% ചാൻസ് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ഈസും, അങ്ങനെ ഒരു കണ്ടീഷനിലാണ്. എന്തെങ്കിലും ഗൈസ് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുമെന്ന് നിങ്ങളെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബണ്ടിലെടുത്ത് നോക്കുകയാണെങ്കിൽ ഈസ് നല്ല രീതിക്ക് OP ആയിട്ടുള്ളൊരു ബണ്ടിലാണ്. അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെയുള്ള കുറച്ച് ഗുമ്മായിട്ടുള്ളൊരു ബണ്ടിലാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇങ്ങനത്തെ ഒരു ബണ്ടിൽ നമുക്ക് ഗോൾഡ് റോയൽ വരി വരുമോ എന്ന്. എന്തായാലും ഗൈസ് ഇപ്പം നിങ്ങൾ വന്നിട്ടുള്ളൊരു ബണ്ടിലൊന്ന് എടുത്ത് നോക്കുക. ഈസും വളരെ OP ആയിട്ടുള്ളൊരു ബണ്ടിലാണ്, അത് നമുക്ക് ഗോൾഡ് റോയൽ വന്ന പോലെ തന്നെ അടുത്തായിട്ട് തന്നെ ഈ ഒരു ബണ്ടിൽ വരാനായിട്ട് നല്ല രീതിക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് അപ്കമിംഗ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് റോയൽ ബണ്ടിൽസിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഈസും അതിനകത്ത് അപ്കമിംഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് റോയൽ ബണ്ടിൽസ് എന്നുണ്ട്. അപ്പം ആ ഒരു ടൈറ്റിൽ കിടക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. അതിനകത്ത് ബ്ലാക്ക് ടീഷർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഒറിജിനൽ ബ്ലാക്ക് ടീഷർട്ട് അല്ല ഈസും, പ്രിൻ്റഡ് ആയിട്ടുള്ള ബ്ലാക്ക് ടീഷർട്ടാണ് ഈസും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അടുത്തായിട്ട് തന്നെ ഗോൾഡ് റോയൽ വരി വരാനായിട്ട് ചാൻസ് ഉള്ളത്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗ്രീക്ക് അല്ലെങ്കിൽ ആ ഒരു റോമൻ തീമിലുള്ള ഈ ഒരു ബണ്ടിലും അടുത്തായിട്ട് തന്നെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. ബട്ട് ഇതൊന്നും കൺഫേംഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഗൈസ് നമ്മുടെ വീഡിയോ എൻ്റെ പേര് സമയമായി. അപ്പം വീഡിയോ ഇഷ്ടമായിരിക്കുന്നു, വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മച്ചാന്മാരുണ്ടെന്ന് എനിക്കറിയാം. ഉണ്ടെങ്കിൽ നേരെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഓണാക്കി നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ നേരെ
നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കുക. അപ്പം അടുത്തൊരു വീഡിയോ കൂടി കാണുന്നതിലേക്കും എക്സ്മിസ് ഓൾ ഗെയിമേഴ്സ് സൈനിങ് ഓഫ്. ബൈ ബൈ ഗൈസ്, ലവ് യു ആൾ, പീസ് ഔട്ട്.